ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു ടാഗ് വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചുറ്റുമുള്ള മരങ്ങൾ അവരുടെ നെയിമൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷേ അവരുടെ സയൻറ്റിഫിക് നെയിം, ഫാമിലി, അവരുടെ ഒറിജിനൽ അതൊന്നും നമുക്ക് അറിയണമില്ല. നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെ കുറിച്ച് അറിയാമെന്നാണ് ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ്. പിന്നെ എന്നെ ടാഗ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് ബോട്ടിൽ ബോട്ടിലെ നിഷാനയാണ്. അവരിത് നല്ലപോലെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ വീഡിയോയും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ ടാഗ് വീഡിയോ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനിനി രണ്ടുപേരെയോ അല്ലെങ്കിൽ മൂന്ന് പേരൊക്കെ ആയിട്ട് ടാഗ് ചെയ്യും. പിന്നെ ഞാൻ ടാഗ് ചെയ്യുന്നവർ വേറെ മൂന്ന് പേരെ ടാഗ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ ടാഗ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് പോകുക എന്നാണ്. അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അവരാരാണെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പ്ലാന്റ് ലെമൺ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ അധികവും വെള്ളം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം വേണം ഈ പ്ലാന്റിന് നല്ലോണം. ലെമണിൻ്റെ സയൻറ്റിഫിക് നെയിം സിട്രസ് ലെമൺ എന്നാണ്. അതുപോലെ അതിൻ്റെ ഫാമിലി റൊട്ടാഷ്യ എന്നാണ്. ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്. അതുപോലെ ഈ ലെമണിൻ്റെ ഒറിജിൻ എവിടെയെന്ന് വെച്ചാൽ, ഇത് ആദ്യമായിട്ടുണ്ടായത് ആസാമിലാണ്. ഇതിനെക്കുറിച്ച് നല്ലൊരു സ്റ്റഡി ചെയ്തേക്ക്, ഇത് ഓറഞ്ചിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായൊരു പ്ലാന്റാണെന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അടുത്തതായി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മാംഗോസ്റ്റീൻ എന്നൊരു പ്ലാന്റാണ്. അതൊരു ഫ്രൂട്ടിൻ്റെ പേരാണ് മാംഗോസ്റ്റീന്. മാംഗോസ്റ്റീൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ചാൽ ഗാസിനിയ മാംഗോസ്റ്റീന എന്നാണ്. അതുപോലെ മാംഗോസ്റ്റീൻ്റെ ഫാമിലി ക്ലോസിയാഷിയ എന്നാണ്. ഈ ഫ്രൂട്ട് ആദ്യമായിട്ടുണ്ടായത് സൗത്ത് ഏഷ്യയിലാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്. ഒരു വയലറ്റ് കളർ ഔട്ടർ പാർട്ടായിട്ട്, അതുപോലെ ഒരു വൈറ്റ് കളർ ഇന്നർ പാർട്ടായിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. ഇനി അടുത്തതായി ഞാൻ പറയുന്നത് പോംഗ്രനൈറ്റ് പ്ലാന്റ് ആണ്. അതായത് ഉറുമ്പാമ്പഴത്തിൻ്റെ ചെടിയാണ്. പോംഗ്രനൈറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം പ്യൂണിക്ക ഗ്രാൻഡം എന്നാണ്. അതുപോലെ അതിൻ്റെ ഫാമിലി പ്യൂണിസേസിയ എന്നാണ്. പോംഗ്രനൈറ്റ് ആദ്യമായിട്ട് ഉണ്ടായത് ഇറാനിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. പോംഗ്രനൈറ്റ് തിന്നുന്നത് കൊണ്ട് നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ഇല്ലാത്തവരൊക്കെ പോംഗ്രനൈറ്റ് തിന്നാറുണ്ട്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് റംബുട്ടാൻ പ്ലാന്റ് ആണ്. നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് വെച്ചാൽ നമുക്ക് നല്ലോണം കായുണ്ടായി വരും. അതുപോലെ നമ്മൾ ബഡ് ചെയ്ത തൈയാണെങ്കിൽ പെട്ടെന്ന് കായകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ കാലം എടുക്കും. പിന്നെ നമ്മൾ റംബുട്ടാൻ്റെ പ്ലാന്റ് ഉയരം വെക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് നല്ല ഉയരം വെച്ച് പോകും. അപ്പം നമുക്ക് അതിമത്തെ കായകളൊന്നും അധികം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കായകളൊക്കെ നമുക്ക് താഴ്ത്തു തന്നെ കിട്ടും. അതുപോലെ റംബുട്ടാൻ്റെ സയൻറ്റിഫിക് നെയിം നെപ്പേലിയം ലെപ്പേസിയം എന്നാണ്. അതുപോലെ റംബുട്ടാൻ്റെ ഫാമിലി സപ്പിൻഡേഷ്യ എന്നാണ്. റംബുട്ടാൻ ആദ്യമായിട്ടുണ്ടായത് മലേഷ്യൻ ഓർ ഇൻഡോനേഷ്യൻ റീജിയൻസിലാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന പ്ലാന്റ് ബട്ടർ പ്ലാന്റ് ആണ്, അവക്കാഡോ എന്നും പറയും. ഈ ഫ്രൂട്ട് നമ്മൾ അധികം ഉപയോഗിക്കാറ് ജ്യൂസൊക്കെ ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റിയാണ് ഈ
ബട്ടർ ജ്യൂസ്. അവക്കാഡോൻ്റെ സയൻറ്റിഫിക് നെയിം പേഷ്യ അമേരിക്കാന എന്നാണ്. അതുപോലെ അവക്കാഡോയുടെ ഫാമിലി ലൊറേഷ്യ എന്നാണ്. ഈ പ്ലാന്റ് ആദ്യമായിട്ടുണ്ടായത് മെക്സിക്കോയിലാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന പ്ലാന്റ് ഏനാമ്പയത്തിൻ്റെ പ്ലാന്റാണ്. ഈനാമ്പയത്തിൻ്റെ സയൻറ്റിഫിക് നെയിം അന്നോണാസ് കോമോസ എന്നാണ്. അതുപോലെ അതിൻ്റെ ഫാമിലി അന്നോണേഷ്യ എന്നാണ്. ഈനാമ്പയത്തിന് നമ്മൾ ഷുഗർ ആപ്പിൾ എന്നും കസ്റ്റാർഡ് ആപ്പിൾ എന്നും പറയാറുണ്ട്. ഈനാമ്പയം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാൻസറിനൊക്കെ തടയാൻ പറ്റും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ജാതിക്കയുടെ മരമാണ്. അതുപോലെ ജാതിക്കയുടെ സയൻറ്റിഫിക് നെയിം മൈറിസ്തിസേസിയ എന്നാണ്. അതിൻ്റെ ഫാമിലി മാഗ്നോലിയാലസ് എന്നാണ്. ജാതിക്കയുടെ കുരുഭാഗം നമ്മൾ ബിരിയാണിയിൽ വെക്കുമ്പോൾ അതിലിടാനും അതുപോലെ വയറുവേദന ഒക്കെ വരുമ്പോൾ ആ കുരു ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ വയറുവേദന ഒക്കെ മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ ജാതിക്ക വെച്ചിട്ട് നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റും. ഇത് അടക്കട തൈയോളാണ്. ഇതിപ്പോൾ എൻ്റെ വല്യമ്മ അടക്കയിൽ നിന്നിട്ട് പുതിയ തൈയോളൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അടക്കയുടെ സയൻറ്റിഫിക് നെയിം അരക്കൊക്കെ തേച്ചു എന്നാണ്. അതുപോലെ അതിൻ്റെ ഫാമിലി അരിസെസിയ എന്നാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന പ്ലാന്റ് സപ്പോർട്ട പ്ലാന്റ് ആണ്. ചിക്കു എന്നും പറയും. ചിക്കുവിൻ്റെ സയൻറ്റിഫിക് നെയിം മണൽക്കര സമോറ എന്നാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫാമിലി സപ്പോർട്ടേഷ്യ എന്നാണ്. ഇത് ആദ്യമായിട്ടുണ്ടായത് അമേരിക്കയിലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഞാൻ 3 പേരെ ടാഗ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യണതെന്ന്. അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ടാഗ് ചെയ്യുന്നത് ഷാ സിസ്റ്റേഴ്സ് ബോണ്ട് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ ചാനലാണ്. അവരതിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ ടാഗ് ചെയ്യുന്നത് ഗാർഡനേക്ക ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. അതിൽ ഒരുപാട് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ടാഗ് ചെയ്യുന്നത് അമ്മാർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. അതിൽ കുറേ ഫുഡ് റെസിപ്പീസൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത ഈ 3 പേര് അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് അവർ വീഡിയോ ചെയ്യും. അങ്ങനെയാണ് ഈ ടാഗ് വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ